ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുരിശപ്പൂവും പാലും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ പെസഹ അപ്പം, ചുട്ടെടുത്ത അപ്പം നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കുരിശപ്പം, നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു കുരിശപ്പം മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. എത്ര അംഗങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരു കുരിശപ്പം ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ആ കുരിശപ്പവും പാലും എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. കുരിശപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അരി എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിയാണ്, അതായത് 250 ml കപ്പിന് ഒരു കപ്പ് അരി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് അരി. ഇത് ഒരപ്പത്തിനാണിത്. നമ്മൾ കുരിശപ്പോ ഒരപ്പയെ ഉണ്ടാക്കുന്നുള്ളൂ. ഒരപ്പത്തിനുള്ള അരിയാണിത്. ഈ അരി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാലിനുള്ള അരിയും കൂടി ചേർക്കാം. അതിന് അര കപ്പ അരിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്കിതൊന്ന് കുതിർത്തി വയ്ക്കാം. അങ്ങനെ അരി കുതിർത്ത് വാരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഒരു കപ്പ് അരിക്ക് 1/4 ഗ്ലാസ് ഉഴുന്ന് വറുത്തെടുക്കണം. വറുത്ത് പൊടിച്ചെടുക്കണം. അങ്ങനെ ഉഴുന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പച്ചച്ചുവ് മാറി കിട്ടിയാൽ മതി. നമ്മൾ ഉഴുന്നപ്പം ഉണ്ടാക്കിയപ്പോൾ ഉള്ള ആ ചുമപ്പ് കളറ് വരണ്ട, പതുക്കെ ഒന്ന് നിറം മാറിയാൽ മതി. നമുക്കിതൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അരി നന്നായിട്ട് പൊടിച്ച് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, ഇതിന്ന് ഞാൻ അരക്കപ്പ് പൊടി മാറ്റി വെച്ചു പാലുണ്ടാക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ ഉഴുന്ന് പൊടി ഇതിലേക്ക് ചേർക്കാം. ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ അരമുറി തേങ്ങ ചുരണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരമുറി തേങ്ങ എന്ന് പറഞ്ഞാൽ 1 കപ്പ് തേങ്ങ. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരക പൊടി ചേർക്കാം. ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മാവിലേക്ക് ചേർക്കാം. അരിപ്പൊടിയിലേക്ക് ചേർക്കുകയാണ്. അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചുക്കും ഏലക്കായയും കൂടി പൊടിച്ചത് 1 ടീസ്പൂൺ നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. പണ്ടൊക്കെ ചുക്കും ജീരകം മാത്രം ചേർത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഏലക്കായ കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർക്കാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ അപ്പത്തിന് കലക്കി എടുക്കുന്ന പാകമാണ്. ഇനി നമുക്കിത് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മാവ് ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഒരു കുരിശ് വയ്ക്കാം. ഞാനിവിടെ വെക്കുന്നത് വാഴയിലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഓശാന ഞായറാഴ്ച നമുക്ക് കിട്ടുന്ന കുരുത്തോല സൂക്ഷിച്ച് വെച്ചാൽ ഇങ്ങനെ കുരിശുണ്ടാക്കാം. ഇനി ഇത് നമുക്ക് ആവിയിൽ ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പം റെഡി ആയോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പാലുണ്ടാക്കാൻ നോക്കാം. പാലുണ്ടാക്കാൻ നമ്മൾ ആദ്യം എടുത്ത് വെച്ച 1/2 കപ്പ് പൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് അരമുറി തേങ്ങയുടെ
രണ്ടാം പാല് അരമുറി തേങ്ങ എടുത്തിട്ട് നിന്ന് അതിൻ്റെ രണ്ടാം പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അര ഉണ്ട ശർക്കര ഉരുക്കിയെടുത്തതാണിത്. ഒരു ഉണ്ട ശർക്കരയുടെ പകുതി ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവില് വെച്ച് കട്ട പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കണം. കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പതുക്കെ കുറുകി വരുന്നുണ്ട്. പാല് തിളച്ച് കുറുകി വന്നു. നമുക്ക് ഈ സമയം ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഏലക്കായും ജീരകം കൂടി പൊടിച്ചത് ഒരു സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനീ ഉണ്ടാക്കിയത് മൂന്നാൾക്ക് കഴിക്കാം, രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ എടുത്ത് ഉണ്ടാക്കാം. നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ കുരിശപ്പൂ പാല് നമ്മൾ ഉണ്ടാക്കി. പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാണ് നമ്മൾ അപ്പം മുറിക്കുക. ആ വീട്ടിൽ ഏറ്റവും മുതിർന്ന ആളാണ് അപ്പം മുറിക്കുന്നത്. ആ അപ്പം മുറിച്ച് ആ വീട്ടിൽ അംഗങ്ങളെല്ലാം ഒത്തുകൂടിയിരുന്ന് എല്ലാവർക്കും മുറിച്ചും ഓരോ കഷ്ണം കൊടുക്കും. ആ കിട്ടിയ കഷ്ണം നമ്മൾ പാലിൽ മുക്കി കഴിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം.